നട്ടാലും ഇതേപോലെ തന്നെ നമുക്ക് വള്ളിയായിട്ട് പടരും. ഇതിന്റെ അതേ ഗുണം തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരുപക്ഷെ ഉരുളക്കിഴങ്ങിനേക്കാളും ഏറ്റവും അധികം പോഷകമൂല്യം ഇതിനുണ്ട്. രശ്മി ഫൗണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ അടത്താപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അധികം കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണല്ലേ അടത്താപ്പ്. അപ്പോൾ അടത്താപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇറച്ചിക്കാച്ചിൽ അല്ലെങ്കിൽ ഇറച്ചിക്കാവത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊരു വള്ളിയായിട്ടാണ് പടരുന്നത്. അതുമാത്രമല്ല, ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇടത്തോട്ട് ചുറ്റുന്ന വള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിറയെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ പിടിക്കുന്നില്ല, കാരണം നമുക്കത് പിടിച്ചു കഴിഞ്ഞാൽ ഈ മണികളൊക്കെ താഴത്തേക്ക് വീഴും. കണ്ടോ, ഇതാണ് ഈ വള്ളി. ഇതൊരു ചെമ്പരത്തിയുടെ മുകളിൽ കൂടിയാണ് കയറ്റിയിരിക്കുന്നത്. ഒരു വേലിയുണ്ട്, അപ്പോൾ അതിനുപോലെ തന്നെ പടർന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇപ്രാവശ്യമാണ് നമ്മളിത് നട്ടത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഒരു ഓല വീണിട്ട് അത് മൊത്തം പോവുകയാണ് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ സായിപ്പന്മാരാണ് നമ്മുടെ നാട്ടിലോട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് മുന്നേ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നത് ഈ അടത്താപ്പായിരുന്നു ഇത്രേ. ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഷുഗർ പേഷ്യൻസിനും കഴിക്കാമെന്നുള്ളതാണ്. സാധാരണ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ ഷുഗർ പ്രമേഹ രോഗികൾക്കൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല. അതിൽ സ്റ്റാർച്ച് കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഈ അടത്താപ്പിൽ സ്റ്റാർച്ച് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ നമ്മുടെ ഈ കിഴങ്ങ് വർഗ്ഗത്തിലുള്ള ഈ വിള നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ട് കിഴങ്ങ് നമുക്ക് പൊട്ടിക്കാൻ പാകത്തിൽ നമുക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പൊട്ടിച്ചാലോ. നമ്മളുടെ ഈ ചെമ്പരത്തിൻ്റെ മുകളിലാണ് ഇത് കയറി പറ്റിയിരിക്കുന്നത്. നമുക്കിത് പൊട്ടിച്ചിട്ട് നോക്കി നോക്കാം. കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് ഇതും കൂടി നമുക്കൊന്ന് പൊട്ടിക്കാം കേട്ടോ. കണ്ടോ, ഇത്രയും വലുതാണ്. അപ്പോൾ നമുക്ക് സത്യത്തിൽ ഈ ഒരൊറ്റ ഒന്ന് മതി നമുക്ക് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പോലെ തന്നെ നമുക്കിത് കറി വയ്ക്കാം കേട്ടോ. രണ്ട് വള്ളി പോകുന്നത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കട കേട്ടോ. ഇത് ഈ വള്ളിയുടെ മുകളിലാണ് നമ്മളുടെ ഈ കായ ഉണ്ടാകുന്നത്, ഈ അടത്താപ്പ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഈ മണ്ണിന് താഴെ ഒരു കിഴങ്ങും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കിഴങ്ങെല്ലാം തന്നെ നമുക്ക് ഈ സോറിയാസിസിനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ വിത്ത് നമ്മൾ എങ്ങനെ എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ചില്ലയുടെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിത്ത് തന്നെയാണ് ഇത് കുറേ മൂത്ത് കഴിഞ്ഞാൽ തന്നെ താഴത്തേക്ക് വീഴും. ആ വിത്താണ് നമ്മളെടുത്തിട്ട് നടാനായിട്ട് ഒരു ഇരുട്ടുള്ള ഭാഗത്ത്, നല്ല വെളിച്ചമുള്ള ഭാഗത്ത് അല്ല ഇരുട്ടുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ മുള വരും. അപ്പോൾ ആ സമയം, അതായത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളിതിന് വിത്തിനായിട്ട് ശേഖരിക്കുന്നത്. ഈ സമയത്തല്ല നമ്മൾ വിത്തിനായിട്ട് ശേഖരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തോടുകൂടി മുള വന്ന് ഇങ്ങനത്തെയുള്ള ചെറിയ അടത്താപ്പിൻ്റെ വിത്തുകൾ നമുക്ക് നടുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കിഴങ്ങ് നട്ടാലും ഇതേപോലെ തന്നെ നമുക്ക് വള്ളിയായിട്ട് പടർന്നിട്ട് നിറയെ അടത്താപ്പ് നമുക്ക് കിട്ടും കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ അതേ ഗുണം തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരുപക്ഷെ ഉരുളക്കിഴങ്ങിനേക്കാളും ഏറ്റവും അധികം പോഷകമൂല്യം ഇതിനുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ ഇറച്ചിക്കറിയിലൊക്കെ നമുക്ക് ഇടാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. ഇതിനെ എയർ പൊട്ടറ്റോ എന്ന് കൂടി പറയുന്നുണ്ട്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമായിരിക്കണം, അതുപോലെ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. നമുക്ക് പന്തൽ കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് വളർത്താണെങ്കിലും ഒരുപാടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ വേലി, ഇപ്പോൾ ഇവിടെ വേലിയാണ് കണ്ടോ, വേലി. അപ്പോൾ വേലിയുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ചെമ്പരത്തിയുണ്ട്. അതിൻ്റെ മുകളിലോട്ടാണ് ഞാനൊക്കെ കയറ്റിയിരിക്കുന്നത്. കാരണം വലിയ മരത്തിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരുവിധം കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ മണ്ണിൻ്റെ അടിയിലാണ് ഉണ്ടാവുക. പക്ഷേ നമ്മുടെ ഈ അടത്താപ്പ് ഉണ്ടാവുന്നത് ഈ ഇതിൻ്റെ വള്ളികളുടെ മുകളിലാണ് നിറയെ നിറയെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പാകമായിട്ടുള്ള അടത്താപ്പൊക്കെ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കുക, അപ്പോഴാണ് കൂടുതൽ നമുക്ക് ഉണ്ടായുള്ളൂ കേട്ടോ. ഒരു സീസൺ ആകുമ്പോഴാണ് ഇതിൻ്റെ കായകൾ തന്നെ പൊഴിഞ്ഞു വീഴുന്നത്. ഈ കായകളാണ് നമ്മൾ വിത്തിനായിട്ട് ശേഖരിക്കുക. അടത്താപ്പ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരെണ്ണെങ്കിലും നമ്മളുടെ വീട്ടിൽ, ഒരു അടത്താപ്പെങ്കിലും വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.